പല മുതിർന്ന സംവിധായകരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പുതിയ നടന്മാർക്ക് മുൻകോപം കുറച്ച് അധികമാണെന്ന്. വിളിച്ചാൽ ഫോൺ എടുക്കാത്താണ് മിക്ക യുവ നടന്മാരുടെയും പ്രധാന പ്രശ്നം. അത് തന്റെ സൈക്കോളജിക്കൽ ഡിസോർഡർ ആണെന്നാണ് ആസിഫ് അലി പറയുന്നത്. എവിടെയാണ് പിഴച്ചതെന്ന് അറിയാൻ കഴിഞ്ഞില്ല. ഉറക്കം പോലും നഷ്ടപ്പെട്ട ദിവസങ്ങൾ. തുടക്കത്തിൽ എനിക്ക് മുൻകോപം ഉണ്ടായിരുന്നുവെന്ന് ആസിഫ് അലി പറയുന്നു. ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും സംസാരിക്കാൻ വന്നാലോ ഫോൺ റിംഗ് ചെയ്താലോ ഞാൻ പൊട്ടിത്തെറിക്കുമായിരുന്നു. എനിക്ക് മുൻകോപമുണ്ടായിരുന്നു. ഇന്ന് 30 വയസ്സിന്റെ പക്വതയുണ്ട്, ക്ഷമയും കൂടിയുണ്ട് എന്ന് ആസിഫ് അലി പറയുന്നു. 7 വർഷത്തെ സിനിമാ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റമാണിത്. പക്ഷെ ഇപ്പോഴും ഫോൺ എടുക്കാത്ത ശീലം തുടരുന്നുണ്ട്. നടനും നിർമ്മാതാവും ഒക്കെ ആയെങ്കിലും ഇപ്പോഴും ഫോൺ എടുക്കാത്ത ശീലത്തെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് അത് തന്റെ സൈക്കോളജിക്കൽ ഡിസോർഡർ ആണെന്ന് ആസിഫ് പറഞ്ഞത്. അതിന്റെ സൈക്കോളജിക്കൽ ഡിസോർഡറാണ് 95% ആളുകളും അംഗീകരിച്ചിട്ടുണ്ട്. തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് അവർ ഒരു മെസ്സേജ് അയക്കും. അത്യാവശ്യമുള്ളവർ വന്ന് നേരിൽ കാണും. അതിനോടാണ് എനിക്ക് താല്പര്യം. അങ്ങനെയാകുമ്പോൾ കാര്യങ്ങൾക്കൊരു വ്യക്തതയുണ്ടാവുമല്ലോ, ആസിഫ് പറഞ്ഞു. അതേസമയം ഫോൺ എടുക്കാത്ത ഈ ശീലത്തെ തുടർന്ന് പല അവസരങ്ങളും നടന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആസിഫ് അലി മാത്രമല്ല ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് പണികിട്ടിയ യുവ നടന്മാരിൽ നിവിൻ പോളിയും അജു വർഗീസും ഒക്കെ.